ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ അടിപൊളി ബീഫ് ചില്ലി കേട്ടോ. നമ്മൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അധികം വീട്ടിലും ഈ ബീഫ് ഉണ്ടാകും. അപ്പൊ നമ്മൾ നല്ല ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ തുണ്ട അരച്ചെടുത്തിട്ടുണ്ട്. അതിന് തുണ്ട അരച്ചേ പറ്റുള്ളൂ, കാരണം നെയ്യും ഒന്നും പറ്റൂല. ഇതുപോലത്തെ തുണ്ട അരച്ച ബീഫ് ചില്ലി ഉണ്ടാക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഇത് കുക്കറിലിട്ട് കുറച്ച് മസാല ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഗായ്സ്. അപ്പൊ നേരെ നമുക്ക് വീടിനോട്ട് പോരാം. അപ്പൊ ഗായ്സ്, നമുക്ക് ഇതുപോലത്തെ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം മുറിച്ച് മാറ്റണം കേട്ടോ. ഇതുപോലത്തെ നെയ്യ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇതുപോലത്തെ തുണ്ട അരച്ചാണ് വേണ്ടത്. അപ്പൊ ഗായ്സ്, നമ്മൾ നല്ലൊരു കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഒന്ന് കുറച്ച് മസാലകൾ ഇടാം. അപ്പൊ ഗായ്സ്, നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആദ്യം. പിന്നെ കുറച്ച് സാൾട്ട്, ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് ഗായ്സ് ഈ ഇത്രയും മസാലകൾ മാത്രം മതി. നമ്മള് ഇത് വേവിച്ചതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇത് വേവിക്കാൻ പറ്റൂല. നല്ലോണം വെന്തതിന് ശേഷം നമ്മൾ ചെറിയ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതിന് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം, വേവാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം ഗായ്സ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഇത്ര മതി, ഇത് വെച്ച് കിട്ടാല വെള്ളം മാത്രം മതി. അത് നല്ലോണം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്കർ വേവിക്കാം. അങ്ങനെ ഗായ്സ്, നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് കിട്ടുമ്പോ തന്നെ നമുക്ക് ആ ബീഫ് ചില്ലിക്കുള്ള മസാല ഒന്ന് കൂട്ടിയെടുക്കാം. എടുക്കല്ലേ വാടക. ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ടത് എന്താച്ചാല് നമുക്ക് ബീഫ് മസാല. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി കുറച്ച് നമുക്ക് ഗരം മസാല പൗഡർ. അതിനുശേഷം നമുക്ക് തക്കാളി സോസ്. ചില്ലി സോസ്. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാം. കാര്യായിട്ട് വേണ്ട കോൺഫർ പൊടി കേട്ടോ, നമുക്ക് തോന്നുന്നു വേണ്ടി വരും. മതി, നമ്മൾ ബീഫ് എത്ര ഉണ്ട് നോക്ക്. അപ്പൊ ഗായ്സ്, നമുക്ക് ഏകദേശം എല്ലാ മസാലകളും ഇട്ടു ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം അല്ലേ. മച്ചിലുണ്ടോ എന്തായാലും മിക്സ് ആക്കാൻ എന്താണല്ലേ. നാരങ്ങ ഇത് എന്തായാലും പീര നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മേലെ കൂടി പിഴിഞ്ഞെടുക്കാം. അത് കുഴപ്പമില്ല, അതെങ്ങനെയും പിഴിയാം. നമുക്ക് ഇതിലെന്താ കുറച്ച് പുളി എന്തായാലും വേണം ചില്ലിയിൽ. അതിൽ കുറച്ച് കുരി ചാടിയിട്ടുണ്ട്, നമുക്ക് കുരി എങ്ങനെയെങ്കിലും എങ്ങനെ കുരി എടുക്കാനാടി. ഇതുപോലെ ഇത് നാരങ്ങനെ കുരി ചാടി എങ്ങനെ എടുക്കുക. പുറത്ത് പോയി കൈക്കോട്ട് കൈക്കോട്ടുണ്ടേ. ഇതിൽ ചാടിയ കുരി എടുക്കാൻ വേണ്ടിട്ട് അവർ കൈക്കോട്ടിന് പോയിട്ടുണ്ട്. ഇപ്പൊ കൈക്കോട്ട് ഇപ്പൊ കൊണ്ടുവരും. അപ്പൊ അടിപൊളി പറയണത് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി അച്ചടെ പേസ്റ്റ്, ഇവിടെ പേസ്റ്റാക്കാൻ കറിയാക്കി നോക്കട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മാറിട്ട് കറി ആക്കി വെച്ചോളൂ. ഇവിടൊക്കെ ഓരോ പണിക്കാക്കിയാല് അതല്ലോ, അത് പേസ്റ്റാക്കിയത് കുറച്ചേ ഉണ്ടായിട്ടുള്ളു. അപ്പൊ ആ ചാറുണ്ടല്ലോ, അത് തുള്ളി വെള്ളം പറഞ്ഞാൽ കുട്ടികളെ ഇപ്പൊ വേറെ ആവശ്യം ഉണ്ട്, വേറെ സാധനം ആവശ്യമുണ്ട്. കളറ് നമുക്ക് വാണെങ്കിൽ ഇട്ടാ മതി. അത് ഇടുകയാണെങ്കിൽ നല്ലൊരു റെഡ് കളറായിട്ട് കിട്ടും. അപ്പൊ ഇത് ഇങ്ങനെ ഇത്ര ലൂസ് പാടില്ല, ഒന്നും കൂടി കോൺട്രോൾ ഇട്ടാണ് കൂടി കട്ട് ചെയ്യണം. കളറിട്ടാണ് കുറച്ച് കളറുണ്ട്. മതി മതി, ബെസ്റ്റ്. നമ്മൾ ഒന്നുകൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് വൈറ്റ് കളർ ആയതുകൊണ്ട് നമ്മൾ മസാല കുറച്ച് വൈറ്റ് കളർ ആയതുകൊണ്ട് കുറച്ച് റെഡ് കളർ ഫുഡ് കളർ നമ്മൾ തൂണി കൂട്ടുണ്ട് ഇത്. മതി അല്ലേ, മതി. ജസ്റ്റ് നമുക്ക് നടക്കി നോക്കാം. അപ്പൊ ഗായ്സ്, നമ്മള് മസാല റെഡി ആയിട്ടുണ്ട്. നമ്മള് ബീഫ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മള് നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലിട്ട് മിക്സ് ആക്കും. എന്നിട്ട് നമ്മള് എണ്ണയിലിട്ട് ഒറ്റ പൊരിക്കല്. പിന്നെ പൊന്നോ അടിപൊളി ബീഫ് ചില്ലി റെഡി ആകും. അപ്പോ നമ്മള് ബാക്കി ഒന്നും ചെയ്യല്ലേ. അപ്പൊ നമ്മള് മസാല ഉസാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഗായ്സ്, നമ്മള് കുക്കർ ഓപ്പൺ ചെയ്യണേ. തുറന്നോക്കല്ലേ, വന്നിട്ടുണ്ടോ ബീഫ്. ഇത്ര മതി, വലിയ ഓവർ വേവ് പാടില്ല. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടൂല.
അങ്ങനെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം വേവേ പറ്റുള്ളൂ, ഫുള്ള് വേവാൻ പറ്റൂല. വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല, അതിങ്ങനെ ഉടഞ്ഞു ഉടഞ്ഞു പോകും. അങ്ങനെ ഗൈസ് നമ്മൾ കുക്കറിൽ വേവിച്ച ബീഫ് ബീഫ് റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്യാൻ പോവാണേ. കട്ട് ചെയ്യല്ലേ സിനിമ? ഇതുപോലെ പീസ് പീസ് ആക്കിയിട്ട് പിന്നെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യണം. അങ്ങനെ ആവശ്യം നമ്മള് ബീഫ് ഇതുപോലെ നമ്മള് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിലൊക്കെ കൂടി കട്ട് ചെയ്യാണ്ട് നമ്മള് ബീഫ് ഇതാക്കണം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അങ്ങനെ കഴിച്ച് നമ്മള് ബീഫ് ഉപയോഗിച്ചെടുത്ത് ബീഫ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടോ. ഇതുപോലെ നീളത്തിൽ പീസ് ആക്കിയതിനു ശേഷം നമ്മള് മുൻകൂട്ടി റെഡിയാക്കി വെച്ച ഈ മസാലയിലോട്ട് നമ്മൾ ഇതങ്ങ് ഇടും. ഇട്ടതിനു ശേഷം നമ്മള് കൂടുതൽ പതുക്കെ വെല്ല ഇളക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ഇളക്കി കഴിഞ്ഞാല് ബീഫ് നമ്മള് ഉടഞ്ഞു പോകും. അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു സ്പൂൺ ഒന്ന് എടുത്തതിനു ശേഷം നമ്മള് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ ഉപയോഗിച്ചെടുത്ത ബീഫ് നമ്മൾ മസാലയിലിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നേരം 5 ഇഞ്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മള് എണ്ണ ചൂടാക്കി അതിലിട്ട് ഉപയോഗിച്ച് കുറിച്ചെടുക്കാം. അന്നേരം നമ്മൾ എണ്ണ ചൂടാക്കാൻ പോലെ അവിടെ കട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ മസാലയിൽ മിക്സ് ആക്കി വെച്ച നമ്മള് ബീഫ് നല്ല എണ്ണയിലിട്ട് കൊടുക്കാം. ചൂടായി നോക്കാം നമ്മളാദ്യം. ആ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ക്ലിപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മള് വേറെ വേറെ കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പിടിച്ച ചിലപ്പോ എടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ഓരോന്നും ഓരോ പീസ് ഓരോ പീസ് ഓരോ പീസ് വെക്കണം. നമ്മള് ബീഫ് ചില്ലി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് കറിവേപ്പിനോ, അപ്പൊ കറിവേപ്പിന് നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് പൊരിക്കുമ്പോഴാണ് കറിവേപ്പിന്റെ ഇടുക. അപ്പൊ കഴിച്ച് നമ്മൾ ചില്ലി പൊരിക്കണ ലാസ്റ്റ് ട്രിപ്പുണ്ട്. ലാസ്റ്റ് ട്രിപ്പിൽ നമ്മൾ കുറച്ച് വേപ്പിന്നലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് സംഗതി അടിപൊളിയാവും. അത് നമ്മള് കുറച്ച് വേപ്പിന്നലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഡെക്കറേഷൻ ചെയ്യാൻ നാഗത്തിലെ റൗണ്ടിനെ മുറിച്ചു കൊടുത്തിട്ട് ഇതിന്റെ മേലെ വെച്ച് കഴിഞ്ഞാല് അടിപൊളിയാവും. ഇതുപോലെ നമ്മള് ഇങ്ങനെ മുറിച്ച വേറെ വിഷയം എന്താ വെച്ചാൽ വലിയൊരു ഉപകാരത്തിനൊന്നും പറ്റൂല. നമുക്ക് പിയ്യാനും കുറച്ച് ബുദ്ധിമുട്ടേ കാരണം. എന്നാലും കുറച്ചൊരു ഡെക്കറേഷൻ ചെയ്യാന് ഇതുപോലെ മുറിച്ചാല് നമ്മള് അടിപൊളി ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ബീഫ് ചില്ലി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് ആയി, കാരണം ചവച്ച് ചവച്ച് നമ്മൾ ഈ തൊണ്ടൊക്കെ ഇങ്ങനെ വേദനയ്ക്ക് തുടങ്ങും. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു വിഷയമല്ലേ, ഭയങ്കര സ്മൂത്ത് ആണ്. വേറെ സ്മൂത്ത് ആണ്. ഏത് കുട്ടികൾക്കും കഴിക്കാം, ഏത് പല്ലില്ലാത്ത ആൾക്കാർക്കും കഴിക്കാം, ഇതിനെ പോലെ വയസ്സന്മാർക്കും കഴിക്കാം, ഇവനെ പോലെ കുട്ടികൾക്കും കഴിക്കാം. അപ്പൊ നമുക്ക് ഇതൊന്നും കഴിച്ചു നോക്കല്ലേ ആദ്യം. ഇതൊന്നും എടുക്കുക, ഇങ്ങനെ ഒന്ന് എടുക്കുക. ചൂട് ചൂട് സൂപ്പറാ. അപ്പൊ ക്യാമറമാൻ ഇത് കണ്ടു കണ്ട് വെള്ളം ഇറക്കുന്നുണ്ട് കാഴ്ച. അപ്പൊ നോക്കിയിട്ട് കാര്യം അവനെ വായിക്കൊന്ന് വെച്ചെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ അടിപൊളി ബീഫ് ചില്ലി. ഇത് നമ്മള് പെരുന്നാൾ കൊല്ലത്തിന്റെ ഇറച്ചി കിട്ടിയതാ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നാളെ വേറെ അടിപൊളി മോഡൽ എന്താണ് ഉണ്ടാക്കുക. ബീഫ് നാളെ കല്ലുമ്പ ചുട്ടത് നാളെ അതാട്ടോ കാഴ്ച.
ഇതൊന്നും മറഞ്ഞോ നോക്കട്ടെ സാമ്പിൾ എങ്ങനെയുണ്ട് പറ്റിട്ടുണ്ടല്ലോ ഈ റൗണ്ടിൽ അരിഞ്ഞു വെച്ച നാരങ്ങ നടക്കണം ചേട്ടൻ ഒന്നും ഇതിന്റെ മേലെ കൂടി ഒന്നും ഞാൻ പീറ്റി കൊടുത്താല് അത് ആന പോയിക്കാം ഞാനൊന്നും നോക്കട്ടോ എന്താ ഈ വട്ടത്തിൽ അരിഞ്ഞു വെച്ച നാരങ്ങ അതിന്റെ മേലെ കൂടി ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് അടിപൊളിയാക്കാം നിങ്ങൾ എല്ലാവരും എന്നാലും നോടി നോടി ഇപ്പൊ കഴിക്കും.